ഹായ് ഫ്രണ്ട്സ്, എൽടെക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജാഗ്വറിൻ്റെ വാട്ടർഫോൾ ഓവർഹെഡ് ഷവറിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത്. എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അടുത്തുള്ള ബെല്ലൈക്കനും എനേബിൾ ചെയ്ത് വയ്ക്കുക, എന്നാൽ മാത്രമാണ് അടുത്ത വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഈ ചാനലിൽ ഇലക്ട്രിക്കലിൻ്റെയും പ്ലംബിങ്ങിൻ്റെ ഒരുപാട് വർക്കുള്ള വീഡിയോസ് കിടപ്പുണ്ട്. പുതിയതായിട്ട് ആരെങ്കിലും വീട് പണിയാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് പോയി നോക്കിയാൽ നിങ്ങൾക്കത് ഉപകാരപ്പെടും. ഈ ഷവറിൽ നമുക്ക് രണ്ട് ടൈപ്പായിട്ടാണ് വെള്ളം വരുന്നത്. ഒന്ന് റെയിൻ ഷവറായിട്ടും മറ്റത് കാസ്കേഡ് മോഡലായിട്ടാണ് വരുന്നത്. കാസ്കേഡ് മോഡൽ എന്ന് പറഞ്ഞാൽ മലയുടെ മുകളിൽ നിന്ന് വെള്ളം വരുന്ന ടൈപ്പായിട്ട്. ഈ ഷവറിൻ്റെ മോഡൽ നമ്പർ വരുന്നത് OHS-CHR-1649. ഇതാണ് ഇതിൻ്റെ കോഡ് നമ്പർ വരുന്നത്. ഷവറിൻ്റെ MRP വരുന്നത് 53,750 രൂപയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ബോക്സിൽ എന്തൊക്കെ ആയിട്ടാണ് വരുന്നത് നോക്കാം. ബോക്സിൽ വരുന്നത് ഒന്ന് കാറ്റലോഗ്, പിന്നെ ഈ ഷവറിൻ്റെ കൺസീൽഡ് പാർട്ട്, പിന്നെ അത് ഉറപ്പിക്കാനുള്ള രണ്ട് ബോൾട്ട്, പിന്നെ അതിലേക്കുള്ള രണ്ട് കണക്ടർ ഫിറ്റിങ്സ് ആണ് വരുന്നത്. ഈ ഷവറിൻ്റെ ടോപ്പിലെ കവറയച്ച് അതിൻ്റെ ഉള്ളിലാണ് നമുക്ക് വർക്ക് വരുന്നത്. ഷവറിൻ്റെ ഉള്ളിൽ ഒരു റെയിൻ ഷവറിൻ്റെ കണക്ടറും ഒരു കാസ്കേഡ് ഫിറ്റിങ്സിൻ്റെ കണക്ടറാണ് ഉള്ളത്. കാറ്റലോഗിൽ ഷവറിൻ്റെ ഫിറ്റിങ്സിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഷവറിൻ്റെ കൺസീൽഡ് പാർട്ടാണ്. ഇത് നമ്മൾ പ്ലംബിങ്ങിൻ്റെ സമയത്ത് ബാത്റൂമിൽ ഭിത്തിയുടെ കറക്റ്റ് ഫ്ലഷ് ചെയ്തിട്ട് നമ്മൾ ഇത് സിമെൻറ്റിൽ ഉറപ്പിക്കേണ്ടതാണ്. ഈ പ്ലേറ്റ് ടൈൽ ഫിനിഷിങ് കഴിഞ്ഞിട്ട് ഈ കൺസീൽഡ് പാർട്ടിൻ്റെ മുകളിൽ വരുന്ന പ്ലേറ്റാണ്. ഈ രണ്ട് കണക്ടർ ഷവറിലേക്ക് വാട്ടർ സപ്ലൈ കൊടുക്കുന്ന കണക്ടറാണ്. അതിലേക്കാണ് ആ രണ്ട് ട്യൂബ് കണക്ട് ചെയ്യേണ്ടത്. ലെഫ്റ്റിലെ കണക്ടർ റെയിൻ ഷവറിനും റൈറ്റ് സൈഡിലെ കണക്ടർ കാസ്കേഡിൻ്റെ ഷവറിനും. കൺസീൽഡ് പാർട്ടിൻ്റെ രണ്ട് സൈഡിലായിട്ട് രണ്ട് ബോൾട്ട് സെറ്റ് ചെയ്യാണ്ട് ആ ബോൾട്ടിലേക്കാണ് ഷവർ ലോഡ് ചെയ്ത് നിർത്തുന്നത്. ഈ ഫിറ്റിങ്സ് ഷവറിൻ്റെ ഉള്ളിലിട്ട് തന്നെ രണ്ടിനെ ഇട്ടിട്ട് ടൈറ്റ് ചെയ്യുക.
ഷവറിൻ്റെ ഫിനിഷിങ് ടൈമിൽ ഈ രണ്ട് കണക്ടറിലേക്കാണ് ഈ രണ്ട് കണക്ഷൻ ട്യൂബ് കണക്ട് ചെയ്യുന്നത്. ഇങ്ങനെയാണ് അപ്പോൾ ഇതിൻ്റെ ഫിറ്റിങ്സ് വരുന്നത്. ആ രണ്ട് ബോൾട്ടിലേക്കാണ് ഈ ഷവർ ലോഡ് ചെയ്ത് നിൽക്കുന്നത്. ഷവർ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്, അതുകൊണ്ടാണ് അവർ ആ ബോൾട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ കൺസീൽഡ് പാർട്ടിൻ്റെ പ്ലംബിങ് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിൻ്റെ പ്ലംബിങ്ങിൻ്റെ സമയത്ത് ഇത് നേരെ ഒരു ബോക്സ് മാതിരി കട്ട് ചെയ്തിട്ടാണ് ഇത് ഇറക്കി വെക്കേണ്ടത്. ഇതിൻ്റെ ആങ്കർ ബോൾട്ടിൻ്റെ ബാക്ക് ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞ് നമ്മൾ ഈ പ്ലേറ്റിൻ്റെ മുകളിലാണ് രണ്ട് നെറ്റിട്ട് ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. കൺസീൽഡ് പാർട്ട് നമ്മൾ സിമെൻറ്റ് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം ഭിത്തിയുടെ പ്ലാസ്റ്ററിങ്ങിൻ്റെ ഭാഗം ഒരേ ലെവലിൽ തന്നെ ആയിരിക്കണം. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, കറക്റ്റ് ലെവലിൽ വേണം ഇത് വെക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഷവർ ചെരിയും. ഇതിൻ്റെ രണ്ട് സൈഡിലായി കാണുന്ന രണ്ട് ബോൾട്ടിലാണ് ഈ ഷവറിൻ്റെ വെയിറ്റ് മുഴുവൻ ബാലൻസ് ചെയ്യുന്നത്. കൺസീൽഡ് പാർട്ടിൻ്റെ പോയിൻറ്റിങ് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ സ്റ്റീൽ പ്ലേറ്റ് ഇട്ട് കൺഫേം ചെയ്യേണ്ടതാണ് ക്ലിയർ ആണോ എന്നുള്ളത്. ഈ ഷവറിലേക്ക് വരുന്ന വാട്ടർ ലൈനുകളെ കുറിച്ച് നമ്മളൊരു വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട്, തെർമോസാറ്റിക് ഡൈവേർട്ടർ വെച്ചിട്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഷവറിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടൊന്നും കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അടുത്തുള്ള ബെല്ലൈക്കനും എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമാണ് അടുത്ത വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഈ ചാനലിൽ ഇലക്ട്രിക്കലും പ്ലംബിങ്ങിൻ്റെ ഒരുപാട് വർക്കുള്ള വീഡിയോസ് ഉറപ്പുണ്ട്. പുതിയതായിട്ട് ആരെങ്കിലും വീട് പണിയാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് പോയി നോക്കിയാൽ നിങ്ങൾക്കത് ഉപകാരപ്പെടും. നമ്മുടെ ചാനലിലെ വീഡിയോകൾക്ക് എന്തെങ്കിലും പോരായ്മകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അങ്ങനെ അറിയിക്കുമ്പോഴാണ് നമുക്കത് ക്ലിയർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. അടുത്ത വീഡിയോയുമായി പിന്നെ കാണാം.